വിജയവീതിയിലേക്ക് ഏവർക്കും സ്വാഗതം. സങ്കല്പങ്ങളില്ലാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷിയെ പോലെയാണ്. വിഖ്യാതനായ വിൽഹെമിൻ്റെ വാക്കുകളാണിത്. വിജയവീതിയുടെ ഇന്നത്തെ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നതും സങ്കല്പങ്ങളുടെ, വിശ്വാസങ്ങളുടെ ഒക്കെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ വിശ്വാസങ്ങളും ജീവിത വിജയവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശ്വാസങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കുവാൻ സാധിക്കുമോ? അല്ല എങ്കിൽ ഒരു വ്യക്തിയുടെ ജയപരാജയങ്ങളും വിശ്വാസങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വിൽമ റുഡോൾഫ് എന്ന പെൺകുട്ടിയുടെ ജീവിതം തെളിയിക്കുന്നത് ഒരു വ്യക്തിയുടെ വിശ്വാസങ്ങൾക്ക് അയാളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. വിൽമ റുഡോൾഫ് എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു ഒരു വലിയ ഓട്ടക്കാരിയായി തീരുക എന്നുള്ളത്. ചെറുപ്പത്തിൽ തന്നെ അമ്മയോട് അവൾ പറയും, എനിക്ക് വലുതാകുമ്പോൾ ഒരു വലിയ ഓട്ടക്കാരിയായി മാറണം. പക്ഷേ രണ്ടാമത്തെ വയസ്സിൽ വിൽമ റുഡോൾഫ് എന്ന ഈ പെൺകുട്ടിക്ക് സ്കാർലറ്റ് ഫീവർ ബാധിക്കുകയാണ്. മരണത്തിൻ്റെ വക്കിലെത്തിയ ഈ പെൺകുട്ടി വിദഗ്ധ ചികിത്സയുടെ ഫലമായി മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അമ്മയോട് ഇവൾ ചോദിക്കും, വലുതാകുമ്പോൾ എനിക്ക് ഒരു വലിയ ഓട്ടക്കാരിയാകുവാൻ സാധിക്കുമോ? അപ്പോൾ അമ്മ ഇവളോട് പറയും, നീ ആഗ്രഹിക്കുന്നതുപോലെ ഒരു വലിയ ഓട്ടക്കാരിയായി, ഓട്ടമത്സരങ്ങളിലൊക്കെ സ്വർണ മെഡൽ നേടുന്ന ഒരു വലിയ താരമായി മാറുവാൻ നിനക്ക് സാധിക്കും. അങ്ങനെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വിൽമ തൻ്റെ ജീവിതം മുൻപോട്ടേക്ക് കൊണ്ടുപോകുകയാണ്. എപ്പോഴും അവൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് വലുതാകുമ്പോൾ താൻ ലോകമറിയുന്ന ഒരു ഓട്ടക്കാരിയായി മാറുന്നതിനെക്കുറിച്ചാണ്. അങ്ങനെ ഇരിക്കെയാണ് നാലാമത്തെ വയസ്സിൽ വിൽമയ്ക്ക് പോളിയോ ബാധിക്കുന്നത്. ശരിയെന്താണ് തെറ്റെന്താണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഒരു പ്രായം, അച്ഛനമ്മമാർ പറയുന്നത് അതേപടി വിശ്വസിക്കുന്ന ഒരു പ്രായം, അതാണ് ഈ 4 വയസ്സും 5 വയസ്സുമൊക്കെ. അപ്പോൾ നാലാമത്തെ വയസ്സിലാണ് വിൽമ റുഡോൾഫിന് പോളിയോ ബാധിക്കുന്നത്. ഈ രോഗവിവരം ഇവളുടെ അമ്മ ഇവളിൽ നിന്ന് മറച്ചു വെച്ചു. പോളിയോ ബാധിച്ച് അരയ്ക്ക് കീഴ്പോട്ട് വിൽമയുടെ ശരീരം തളർന്നു. ഡോക്ടർമാർ വിധി എഴുതി, മെഡിക്കൽ റെക്കോർഡ്സിൽ ഇപ്രകാരം എഴുതി, ഈ പെൺകുട്ടി ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കുകയില്ല. പക്ഷേ അവളുടെ അമ്മ ഇവൾക്കൊരു വലിയ രോഗം ബാധിച്ചു എന്ന വിവരം അവളിൽ നിന്ന് മറച്ചു വെച്ചു. പകരം അവർ ആ കുട്ടിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചത്, നീ സ്വപ്നം കാണുന്നത് പോലെ, നീ ആഗ്രഹിക്കുന്നത് പോലെ ലോകമറിയുന്ന ഓട്ടക്കാരിയായി തീരുവാൻ നിനക്ക് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ മെഡിക്കൽ സയൻസ് പറഞ്ഞു, ഒരിക്കലും ഈ പെൺകുട്ടി ഇനി എഴുന്നേറ്റ് നടക്കുകയില്ല. കാരണം അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന ഈ പെൺകുട്ടിക്ക് ഇനി ഒരിക്കൽ പോലും ലോകമറിയുന്ന ഒരു ഓട്ടക്കാരിയാകുവാനോ ഒന്നും സാധിക്കുകയില്ല. ഇതായിരുന്നു മെഡിക്കൽ സയൻസ് പറഞ്ഞത്. അപ്പോഴും ഇവളുടെ അമ്മ നിരന്തരം ഇവളോട് പറയുവാൻ തുടങ്ങി, സ്വപ്നം കാണുവാൻ അവളെ പ്രേരിപ്പിച്ചു. നീ സങ്കല്പങ്ങളിൽ നടക്കുക, നീ ചിന്തിക്കുക, നീ സ്വപ്നം കാണുക, നാളുകളിൽ നീ ഒരു ട്രാക്കിലൂടെ ഓടുന്നത് നീ വിഷ്വലൈസ് ചെയ്യുക, ഈ പെൺകുട്ടിയോട് നിരന്തരം പറഞ്ഞു. അമ്മ എന്താണോ തന്നോട് പറഞ്ഞത് അവൾ അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. വിശുദ്ധ ബൈബിളിലും വിശ്വാസത്തെക്കുറിച്ച് പലപ്പോഴും പല ഭാഗങ്ങളിലും പറയാറുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടി പതിയെ പതിയെ അരയ്ക്ക് കീഴ്പോട്ട് ശരീരം തളർന്നു. ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയ ഈ പെൺകുട്ടി പതിയെ പതിയെ ക്രച്ചസിൻ്റെ സഹായത്തോടു കൂടി നടക്കുവാൻ തുടങ്ങി. അതുതന്നെ വലിയ ഒരു അത്ഭുതമാണ്. പ്രാർത്ഥനയിലും ഉന്നതമായ സ്വപ്നങ്ങളിലും ഉന്നതമായ സങ്കല്പങ്ങളിലും ഈ പെൺകുട്ടി തൻ്റെ ജീവിതം മുൻപോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കെ 15 വയസ്സായി ഈ പെൺകുട്ടിക്ക്. അവൾ പതിയെ പതിയെ വേച്ച് ഓടുവാൻ തുടങ്ങി. വെച്ച് ഓടുന്ന ഈ പെൺകുട്ടി എഡ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു കോച്ചിനെ കുറിച്ച് കേൾക്കുവാനിടയായി. എഡ് ടെമ്പിൾ സാധാരണക്കാരനല്ല, ഒളിമ്പിക് മത്സരങ്ങളിൽ താരങ്ങളെ പരിശീലിപ്പിക്കുന്ന വിഖ്യാതനായ കോച്ചാണ് എഡ് ടെമ്പിൾ. അങ്ങനെ ഇവൾ എഡ് ടെമ്പിൾ എന്ന ഈ കോച്ചിൻ്റെ അടുക്കലേക്ക്, വേഗതയേറിയ താരങ്ങളെ പരിശീലിപ്പിക്കുന്ന ആ പരിശീലകൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. അതിനുശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ലോകമറിയുന്ന ഒരു ഓട്ടക്കാരിയായി തീരണം, അങ്ങേക്ക് എന്നെ പരിശീലിപ്പിക്കുവാൻ സാധിക്കുമോ? ആ പെൺകുട്ടിയുടെ കണ്ണിലെ തീക്ഷ്ണത കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വേച്ച് വേച്ച് എൻ്റെ അടുക്കൽ വരുന്ന മറ്റൊരു പെൺകുട്ടിയാണ് എങ്കിൽ ഞാൻ നോ പറഞ്ഞേനെ, പക്ഷേ നിന്റെ കണ്ണുകളിലെ ജ്വലിക്കുന്ന ആ തീക്ഷ്ണത നിന്റെ ആഗ്രഹം എത്രമാത്രം ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും മികവുറ്റ ഓട്ടക്കാരിയായി മാറുവാൻ നിനക്ക് സാധിക്കും, നിനക്ക് ഞാൻ പരിശീലനം തരാം എന്ന് എട്ടമ്പിൾ
വിൽമ റുഡോൾഫിനോട് പറയുകയാണ്. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. താൻ ഒരുപാട് നാളുകളായി ആഗ്രഹിച്ച ആ നേട്ടങ്ങളിലേക്ക് ഈശ്വരൻ തന്നെ അടുപ്പിക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റ് വ്യക്തികളുടെ രൂപത്തിലായിരിക്കും ഈശ്വരൻ നമ്മളുടെ മുമ്പിലേക്ക് കടന്നു വരിക. അങ്ങനെ എ ടെമ്പിൾ എന്ന ഈ കോച്ച് അവൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകുകയാണ്. എ ടെമ്പിളിൻ്റെ കീഴിൽ വിൽമ റുഡോൾഫ് തൻ്റെ പരിശീലനം ആരംഭിച്ചു. ദിവസം 2-3 മണിക്കൂറുകളിൽ തുടങ്ങിയ പരിശീലനം പിന്നീട് 16 മണിക്കൂർ എന്നുള്ള കണക്കിൽ വരെ എത്തി. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇമ്പോസിബിൾ എന്ന് തോന്നാവുന്ന ഒരു കാര്യം. പക്ഷേ വിൽമ തളർന്നില്ല. 16 മണിക്കൂറും പരിശീലിക്കുവാൻ തന്നെ വിൽമ തയ്യാറെടുത്തു. അങ്ങനെ 1960 റോം ഒളിമ്പിക്സിന് വിൽമ യോഗ്യത നേടുകയാണ്. അരയ്ക്കു കീഴ്പോട്ട് തളർന്ന ഒരു പെൺകുട്ടി ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കുകയില്ല എന്ന് മെഡിക്കൽ സയൻസ് ഡോക്ടേഴ്സ് വിധി എഴുതിയ ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി ഒരു ജില്ലാ കായിക മാമാങ്കത്തിനല്ല യോഗ്യത നേടിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ താരങ്ങൾ മത്സരിക്കുന്ന, അത്ലറ്റുകൾ മത്സരിക്കുന്ന ഒളിമ്പിക്സിനാണ് യോഗ്യത നേടിയിരിക്കുന്നത്. അതുതന്നെ വലിയൊരു മഹാത്ഭുതമാണ്. 1960 റോം ഒളിമ്പിക്സ് ഇന്ത്യയെ സംബന്ധിച്ചും പ്രാധാന്യമേറിയതായിരുന്നു. കാരണം അതിനു തൊട്ടുമുമ്പ് ലോക അത്ലറ്റിക് മീറ്റിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ മിൽഖാ സിംഗ് എന്ന പറക്കും സിംഗ് റോം ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അതുണ്ടായില്ല. ഈ മത്സരവേദിയിലേക്കാണ് വിൽമ റുഡോൾഫും കടന്നു വരുന്നത്. അപ്പോൾ ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകർ, ടെലിവിഷൻ ചാനലുകൾ, അവരുടെ ഒക്കെ ക്യാമറ കണ്ണുകൾ മറ്റൊരു അത്ലറ്റിലാണ്. 100 മീറ്റർ ഓട്ട മത്സരത്തിൻ്റെ വിടി മുഴങ്ങി. ലോകത്തിൽ ഏറ്റവും വേഗതയുള്ള അത്ലറ്റിനെ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ മത്സരം. ഏതാണ്ട് 10 മീറ്റർ പിന്നിട്ടു. ജൂട്ട ഹെയിൻ എന്ന അത്ലറ്റാണ് മുൻപിൽ. ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകരുടെ ക്യാമറ കണ്ണുകൾ ജൂട്ട ഹെയിനിലാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ താരമാണ് ജൂട്ട ഹെയിൻ. ഈ ഒളിമ്പിക്സിലും ജൂട്ട ഹെയിൻ സ്വർണം നേടുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. 20 മീറ്റർ പിന്നിട്ടു ജൂട്ട ഹെയിൻ മുൻപിൽ. 30 മീറ്റർ പിന്നിട്ടു ജൂട്ട ഹെയിൻ മുൻപിൽ. 40 മീറ്റർ പിന്നിട്ടു ജൂട്ട ഹെയിൻ മുൻപിൽ. 80 മീറ്റർ പിന്നിട്ടു വീണ്ടും ജൂട്ട ഹെയിൻ മുൻപിൽ. വിൽമ പിന്നിലാണ്. 60 മീറ്റർ പിന്നിട്ടു. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ജൂട്ട ഹെയിൻ എന്നുള്ള അത്ലറ്റ്. 100 മീറ്റർ ഒളിമ്പിക്സിൽ, റോം ഒളിമ്പിക്സിൽ, 1960 റോം ഒളിമ്പിക്സിൽ സ്വർണം നേടുമെന്നാണ്. മറ്റൊരത്ഭുതവും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഏതാണ്ട് 60 മീറ്റർ പിന്നിട്ടപ്പോൾ പെട്ടെന്ന് ഒരു മിന്നൽ പിണർ പോലെ മറ്റൊരു പെൺകുട്ടി ജൂട്ട ഹെയിനെ പിന്നിലാക്കിക്കൊണ്ട് മുൻപോട്ടേക്ക് കുതിച്ചു. അത് മറ്റാരുമായിരുന്നില്ല മെഡിക്കൽ സയൻസ് ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കുകയില്ല എന്ന് വിധി എഴുതിയ വിൽമ റുഡോൾഫ്. പോളിയോ ബാധിച്ച് 4-ാമത്തെ വയസ്സിൽ അരയ്ക്ക് കീഴ്പോട്ട് ശരീരം തളർന്ന് ഇനി ഒരിക്കലും പൊങ്ങില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ വിൽമ റുഡോൾഫ് ആയിരുന്നു അത്. അങ്ങനെ 1960 റോം ഒളിമ്പിക്സിൽ 100 മീറ്റർ മത്സരത്തിൽ വിൽമ റുഡോൾഫ് സ്വർണം നേടി. ചരിത്ര കുതിപ്പ് അവിടെ തീർന്നില്ല. 200 മീറ്ററിലും 400 മീറ്ററിലും സ്വർണം നേടിക്കൊണ്ട് വിൽമ ലോക റെക്കോർഡിട്ടു. വിശ്വാസങ്ങൾക്ക്, ഉറച്ച വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ പ്രതീകമായി, പ്രതീക്ഷയായി ലോകമെമ്പാടുമുള്ള അനേക ലക്ഷങ്ങൾക്ക് പ്രചോദനമായി വിൽമ റുഡോൾഫ് മാറി. പ്രചോദനത്തിൻ്റെ അഗ്നിപ്രവാഹമായി മാറിയ വിൽമ റുഡോൾഫിൻ്റെ ജീവിതത്തിലേക്ക്. വിൽമ റുഡോൾഫ് 1960 ഒളിമ്പിക്സിൽ 100-200 മീറ്ററിലെ 1-ാം സ്ഥാനക്കാരി. നിലവിലുള്ള ചാമ്പ്യനെ പരാജയപ്പെടുത്തിയായിരുന്നു വിൽമ 1-ാം സ്ഥാനം നേടിയത്. ഈ വിജയം നേടിയ വിൽമ ലോകത്തിലെ 1-ാമത്തെ ഓട്ടക്കാരി ആയിത്തീരുമ്പോൾ ഈ നേട്ടം കൊയ്യാൻ വിൽമയും തൻ്റെ കുടുംബവും കഷ്ടപ്പെട്ടത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. 4-ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് ഒരു ചുവടുപോലും നടക്കുവാൻ കഴിയാതെ തളർന്നുപോയ വിൽമ നിശ്ചയദാർഢ്യവും പരിശ്രമവും കഠിനാധ്വാനവും അതിലുപരി ദൈവാശ്രയബോധവുമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ ചാലകശക്തിയായി വർത്തിച്ചത്. എല്ലാ മാതാപിതാക്കൾക്കും
തങ്ങളുടെ മക്കളെക്കുറിച്ചുണ്ടാകുന്ന പ്രതീക്ഷ പോലെ വിൽമ ജനിക്കുമ്പോൾ വിൽമയുടെ മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ 4 വയസ്സിൽ പോളിയോ ബാധിച്ച് നടക്കാനാവാത്ത അവസ്ഥയിൽ വിൽമ എത്തിച്ചേർന്നപ്പോൾ അവർ നിരാശപ്പെട്ടില്ല. സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട് തളർന്നിരിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ വിജയം കൊയ്യാനാവുമെന്ന് വിൽമയുടെ മാതാവ് അവളെ പഠിപ്പിച്ചു. അങ്ങനെ വിൽമയും സ്വപ്നം കണ്ടു തുടങ്ങി. നടക്കാനാവാത്ത അവസ്ഥയിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരിയാവണം എന്നതായിരുന്നു അവൾ കണ്ട സ്വപ്നം. അതിനുവേണ്ടി പരിശ്രമിക്കാൻ അവൾ തീരുമാനിച്ചു. നടക്കാൻ സഹായിച്ചിരുന്ന ഉപകരണങ്ങൾ ഡോക്ടർമാരുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് എടുത്തുമാറ്റി സാവധാനം നടന്നു ശീലിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ പരാജയമായിരുന്നു ഫലം. എങ്കിലും തൻ്റെ സ്വപ്നം പൂവണിയുവാൻ താൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. അങ്ങനെ 15-ാമത്തെ വയസ്സിൽ കായിക പരിശീലനം നടത്താനായി ഒരു കോച്ചിൻ്റെ അടുത്തെത്തി. പക്ഷേ അദ്ദേഹം ആദ്യം നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ പരിശീലനം തുടങ്ങി. വർഷങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷം 1960 ഒളിമ്പിക്സിൽ നിലവിലുള്ള ചാമ്പ്യനെ മറികടന്ന് 100, 200 മീറ്റർ ഓട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഓട്ടക്കാരിയായ വനിതയെന്ന റെക്കോർഡ് സ്ഥാപിക്കാൻ വിൽമയ്ക്ക് കഴിഞ്ഞു. നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ദൈവാശ്രയവും കൈമുതലാക്കിയപ്പോൾ പോളിയോ എന്ന വൈകല്യത്തെ തോൽപ്പിക്കാൻ വിൽമയ്ക്ക് കഴിഞ്ഞു. ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഏതു പ്രതികൂല സാഹചര്യത്തെയും പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്ന് വിൽമ. പല ആളുകളും വിശ്വസിക്കുന്നില്ല, എനിക്കിതിന് അർഹതയുണ്ട്, ഈ ഉന്നതമായ നേട്ടങ്ങൾ ലക്ഷ്യങ്ങൾ ഇതിനൊക്കെ എനിക്ക് അർഹതയുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകും. ഇന്ന് ഏതാനും ചോദ്യങ്ങളുമായി കുറച്ച് പ്രേക്ഷകർ നമ്മളോടൊപ്പം ഉണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് സർ, എൻ്റെ ചോദ്യം ഇതാണ്, ജീവിതത്തിൽ റോൾ മോഡൽ ആവശ്യമുണ്ടോ എന്ന് വിശദീകരിക്കുക. സർ, എൻ്റെ ചോദ്യം ഇതാണ്, നമ്മളെല്ലാവരും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്, ഈ കഴിവുകൾ തിരിച്ചറിയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? സർ, എൻ്റെ ചോദ്യം ഇതാണ്, അന്ധമായി അനുകരിക്കുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് വിശദീകരിക്കാമോ? സർ, എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഓരോരുത്തരും കഴിവുള്ളവരാണ്, നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഒന്ന് വിശദീകരിക്കാമോ? ചിന്തകളുടെ വ്യത്യസ്തത നമ്മുടെ ജീവിത വിജയത്തെ തീർച്ചയായും സ്വാധീനിക്കും. പല ആളുകളും ചിന്തിക്കുന്നത് പല നേട്ടങ്ങളിലേക്കും തങ്ങൾക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു അർഹത തങ്ങൾക്കില്ല എന്നുള്ളതാണ്. ചെറിയൊരു ലോകം അല്ലെങ്കിൽ ചെറിയ ലക്ഷ്യങ്ങൾ, ഇതൊക്കെയാണ് പലരും മുമ്പിൽ വയ്ക്കുക. നമ്മളുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം പലപ്പോഴും പറയുന്ന ഒരു കാര്യം, സ്മോൾ എയിം ഈസ് എ ക്രൈം എന്നുള്ളതാണ്. ചെറിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ മുമ്പിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന 99% ആളുകളും വിശ്വസിക്കുന്നത് ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇത് വ്യക്തികൾ മാത്രമല്ല, പലപ്പോഴും മാതാപിതാക്കളും വിശ്വസിക്കും. മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുകയില്ല. മക്കളോട് പറയും, നിനക്കതൊക്കെ എത്തിച്ചേരുവാൻ സാധിക്കുമോ? ഈ അടുത്ത കാലത്ത് ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, അവൻ പറഞ്ഞു അവനൊരു IPS ഓഫീസർ ആകണം എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞത്, നീ ഒരു പോലീസുകാരനായെങ്കിലും എനിക്ക് കണ്ടാൽ മതി എന്നാണ്. അപ്പോൾ ഉന്നതമായ ലക്ഷ്യങ്ങൾ മക്കളിൽ ഇട്ട് കൊടുക്കുന്നതിന് പകരം ലക്ഷ്യങ്ങൾ ചെറുതാക്കുകയാണ് പല ആളുകളും ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്യങ്ങൾ, ആ ചിന്തകൾ നാളുകളിലെ യാഥാർത്ഥ്യമാണ്. താജ്മഹൽ ഇന്ന് വിണിലെ ഒരു മഹാത്ഭുതമാണ്. ആ മഹാത്ഭുതം ആദ്യമുണ്ടായത് എവിടെയാണ്? അത് ഷാജഹാൻ ചക്രവർത്തിയുടെ മനസ്സിലാണ്. അപ്പോൾ ചിന്തകളായാണ് ഓരോ കാര്യങ്ങളും ആദ്യമുണ്ടാകുന്നത്, അതൊരു റിയാലിറ്റി ആയിട്ട് പിന്നീട് മാറുന്നു. അപ്പോൾ ഉന്നതമായ ചിന്തകൾ ഉന്നതമായ വിശ്വാസങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ആ വിശ്വാസങ്ങൾ ലക്ഷ്യങ്ങളെ നമ്മളിലേക്ക് കൂടുതൽ അടുപ്പിക്കും.
അപ്പോൾ ഈ ഒരു മഹാത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, വിശ്വാസത്തിൻ്റെ മഹാത്ഭുതം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, എനിക്കിത് ലഭിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. എനിക്കിതിന് അർഹതയുണ്ട്, ഇത് എനിക്ക് ഉറപ്പായിട്ടും ലഭിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. സംശയം ഒട്ടും തന്നെ ഇല്ലാതെ വിശ്വസിക്കുക. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം, നമ്മളുടെ ലക്ഷ്യങ്ങളും നമ്മളും തമ്മിലുള്ള ദൂരം കുറയുന്നതായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവഭേദ്യമാകും. പോസിറ്റീവായ ചിന്തകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ തീർച്ചയായും പോസിറ്റീവായിട്ടുള്ള തലത്തിലേക്ക് നയിക്കും. നമ്മളുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് ചില ആളുകളെ കാണാൻ പറ്റും, അവരെപ്പോഴും പരാതി പറയും, പരിഭവം പറയും, ഒന്നിലും നന്മ കാണുകയില്ല, എല്ലാം നെഗറ്റീവായേ ചിന്തിക്കുകയുള്ളൂ, എല്ലാത്തിനെക്കുറിച്ചും മോശമായ കമൻറ്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാലും കാണുന്ന ജീവിതം എപ്പോഴും പ്രശ്ന സങ്കീർണമായിരിക്കും. പ്രശ്നങ്ങൾ ഒഴിഞ്ഞ സമയം ഉണ്ടാവുകയില്ല. എന്നാൽ മറ്റു ചില ആളുകൾ, അവർക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, 100% പെർഫെക്റ്റായിട്ടുള്ള ഒരു അവസ്ഥ ആർക്കും ലഭിക്കുകയില്ല. പക്ഷേ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളിൽ, തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജീവിതത്തിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന അത്തരക്കാരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും കർമ്മഹങ്ങൾ കാണുകയില്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകൾ, അവർക്ക് ജീവിതം പ്രതീക്ഷകൾ നിറഞ്ഞതാണ്. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഒരു പ്രത്യാശയും വെച്ച് പുലർത്തുകയില്ല. ഇന്ന് ആത്മഹത്യകൾ നമ്മളുടെ നാട്ടിൽ പെരുകുകയാണ്. എന്താ കാരണം? ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴാണ് ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നെഗറ്റീവായ ചിന്തകൾ തന്നെയാണ് പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരുന്നത്. എൻ്റെ നാളുകളിൽ മാറ്റമുണ്ടാകാം, ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിലും സംഭവിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ പോസിറ്റീവായ ചിന്തകൾക്ക് നമ്മളുടെ ജീവിതത്തെ വലിയ ഒരു മാറ്റത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും. നോ കണ്ടീഷൻ ഈസ് പെർമനൻ്റ്. അത് വിശ്വസിക്കുക. ജീവിതത്തിൻ്റെ ഒരവസ്ഥയും സ്ഥായിയല്ല. ഇന്നത്തെ അവസ്ഥ അത് അതേപോലെ തന്നെ എൽക്കാലവും നിൽക്കുകയില്ല. പ്രകൃതി പോലും നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഋതുഭേദങ്ങൾ മാറി മാറി കടന്നു വരും. ഇരുട്ടിന് വെളിച്ചമുണ്ട്, കുന്നിന് ഒരു ഇറക്കമുണ്ട്. അപ്പോൾ പ്രകൃതി പോലും നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിരിക്കുക. അവസ്ഥകളല്ല നമ്മളുടെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ തീരുമാനിക്കുന്നത്, മറിച്ച് ആ അവസ്ഥകളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പോസിറ്റീവായ രീതിയിൽ അവസ്ഥകളോട് പ്രതികരിച്ച, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നോക്കിക്കാണുവാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈശ്വര വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ അടിയുറച്ചുകൊണ്ട്, ഈശ്വരൻ എൻ്റെ ജീവിതത്തിൽ എന്നും താങ്ങായി തണലായി എൻ്റെ കൂടെയുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് പോയാൽ, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും. നെഗറ്റീവ് ചിന്തകൾക്ക് എങ്ങനെ കടിഞ്ഞാണിടാം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചിന്തകൾ നമ്മളുടെ മനസ്സിലൂടെ കടന്നു വരും. അപ്പോൾ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുമോ? ഇപ്പോൾ പക്ഷികൾ ആകാശത്തിലൂടെ ധാരാളം കടന്നു പോകുന്നുണ്ട്. ആ പക്ഷികൾ നമ്മളുടെ തലയിൽ കൂടുകൂട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത കടന്നു വരുമ്പോൾ ആ ചിന്തയുടെ സ്ഥാനത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് റീപ്ലാന്റ് ചെയ്യുക. നിങ്ങളുടെ ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പരാജയ ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ ആ വിജയത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക. ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്കൊന്ന് പോവുക. നമ്മളെക്കാൾ ഉന്നതസ്ഥാനീയരായ ആളുകൾ, അല്ലെങ്കിൽ വലിയ ആളുകളുമായി നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ചെറുതാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. പക്ഷേ നമ്മളെക്കാൾ മോശമായ സാഹചര്യങ്ങളിലുള്ള ആളുകൾ, രോഗാവസ്ഥയിലും മറ്റും കഴിയുന്ന ആളുകൾ, ഇവരുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ ദൈവം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നത് എന്ന തിരിച്ചറിവിലേക്കൂടി നമ്മൾ കടന്നു വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു താരതമ്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളിലേക്ക് കൂടുകൂട്ടുമ്പോൾ നെഗറ്റീവ് ചിന്തകളെ പതിയെ പതിയെ ഒഴിവാക്കാൻ പറ്റും. ഒപ്പം അതിന് സഹായിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങളും മറ്റുമൊക്കെ ധാരാളം വായിക്കുക കൂടി ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം സദ്ചിന്തകൾ നമ്മളുടെ മനസ്സിനെ പോസിറ്റീവായിട്ടുള്ള ട്രാക്കിലേക്ക് തീർച്ചയായിട്ടും നയിക്കും. അത്തരത്തിലുള്ള ഏതാനും സദ്ചിന്തകളിലേക്ക് നമ്മൾ ഇന്ന് കടന്നു പോവുക. മറ്റൊരാളെ അനുകരിക്കാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ട വ്യക്തി സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞപ്പോൾ വിജയത്തിൻ്റെ സുവർണപാതകളിലേക്ക് നടന്നു കയറി. ലക്ഷ്യങ്ങൾ ചെറുതാക്കുക വഴിയായി നിങ്ങളൊരു കുറ്റകൃത്യം ചെയ്യുന്നു. ഉയർന്നു പറക്കുന്നവർക്കായി ഉയർന്ന ചില്ലകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ പരാജയത്തിലും വിജയത്തിൻ്റെ നുറുങ്ങുവട്ടം കാണുന്നവർക്കേ പ്രത്യാശയുള്ളവരാകുവാൻ കഴിയൂ.
ഭൂതകാലം കഴിഞ്ഞുപോയി, വരാനിരിക്കുന്നതേയുള്ളൂ ഭാവി. നിങ്ങൾ എന്തായിരുന്നെന്നോ എന്താകുമെന്നോ ആരും ചോദിക്കുന്നില്ല. എല്ലാ വിരലുകളും ചൂണ്ടുന്നത് വർത്തമാനത്തിലേക്കാണ്. ഈ ലോകത്തിലെ ഏറ്റവും ദരിദ്രരും പരാജിതരും സന്തോഷമില്ലാത്തവരുമായ ആളുകളാണ് കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കാറുള്ളത്. അത്ഭുതങ്ങൾ അനവധി. പക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ദൈവസൃഷ്ടിയായ മനുഷ്യജീവിതം തന്നെയാണ്. അനേകം ചെറുതുള്ളികൾ ചേർന്നാണ് ഒരു മഹാപ്രവാഹമുണ്ടാകുന്നത്. നമ്മെപ്പോലെ ഈ ലോകത്തിൽ നാം മാത്രമേയുള്ളൂ എന്ന തിരിച്ചറിവ് നമ്മിലുണ്ടാകുമ്പോൾ നാം ചെറുതാണെന്ന് നാം ഒരിക്കലും ചിന്തിക്കുകയില്ല. നാം ചെയ്യുന്ന പ്രവൃത്തികളെ സ്നേഹിക്കുക. ജീവിതത്തിൽ വിജയവും സന്തോഷവും താനേ വരും. ദൈവം പരാജയം മാത്രമല്ല സമ്മാനിക്കുന്നത്, ഒപ്പം വിജയവുമാണ്. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, ഒരു കടുകുമണിയോളം വിശ്വാസത്തോടുകൂടി ഈ മലയോട് മാറുവാൻ നീ പറയുകയാണ് എങ്കിൽ ഈ മല അവിടെ നിന്ന് മാറും. ബൈബിളിൽ പോലും വിശ്വാസത്തെ കടുകുമണിയോടാണ് ഉപമിച്ചിട്ടുള്ളത്. മസ്റ്റാർഡ് സീഡ് അല്ലെങ്കിൽ ഈ കടുകുമണിക്കൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും തിക്കായിട്ടുള്ള ഒരു സംഗതിയാണ് കടുകുമണി. അപ്പോൾ നമ്മളുടെ വിശ്വാസം എത്രമാത്രം ദൃഢമാണോ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് വിശുദ്ധ ബൈബിൾ പോലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസം നിന്നിലില്ല എങ്കിൽ, നീ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിനക്ക് വിശ്വാസമില്ല എങ്കിൽ, നിനക്ക് കിട്ടുന്ന റിസൾട്ടും ഒരു പക്ഷേ അങ്ങനെ തന്നെയായിരിക്കും. ബൈബിളിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം പറയുന്നു, നിനക്ക് നീ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നിനക്ക് ലഭിച്ചു കഴിഞ്ഞതായി തന്നെ നീ വിശ്വസിക്കുക. അങ്ങനെ നീ പ്രാർത്ഥിക്കുക, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകും എന്നാണ് വിശുദ്ധ ബൈബിൾ പോലും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളിലൂടെ എനിക്ക് ലഭിക്കും, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ മുൻപോട്ടേക്ക് പോവുകയാണ് എങ്കിൽ ഇന്ന് കാണുന്ന ജീവിതത്തിലെ കാർമേഹങ്ങൾ പതിയെ പതിയെ മാറിപ്പോകുന്നതായും ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ, സ്നേഹത്തിൻ്റെ, സംതൃപ്തിയുടെ, സമ്പത്തിൻ്റെ മഴവില്ലുകൾ കടന്നു വരുന്നതായും നമുക്ക് അനുഭവവേദ്യമാകും. എല്ലാ വിജയാശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.